പരദോഷണം പറയുമ്പോൾ കാലപ്രസക്തി കൂടി നോക്കണം. എന്നാലേ കേൾക്കുന്നവർക്ക് ഒരു കൗതുകം ഉണ്ടാകൂ. ഇന്ന് അതിനുള്ള ഭാഗ്യം കോൺഗ്രസിനാണ്. തങ്ങൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂവെന്നും ബാക്കിയുള്ളവരൊക്കെ ശരാശരിയിൽ താഴെ മാത്രമേ ബുദ്ധിയുള്ളൂവെന്നും ചിന്തിക്കുന്ന നേതാക്കളാണ് ഇന്ന് കോൺഗ്രസിലുള്ളത്. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ഒരു പ്രസ്ഥാനം തട്ടിക്കൂട്ടിയിട്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവരെയൊക്കെ സൗകര്യപൂർവ്വം മാറ്റി നിർത്തി. ഇപ്പോൾ മുഴുവനും കൂടി ഒരുമിച്ച് വിഴുങ്ങാമെന്ന് പറഞ്ഞു പോയിട്ട് എന്തെല്ലാമോ കൈവിട്ട് പോയ അണ്ണാൻ്റെ അവസ്ഥയായി. ബി ജെ പിയെ ഒതുക്കാനാണ് ഒരുമിച്ച് കൂടിയത്. ബി ജെ പിയിലെ മിടുക്കന്മാരുടെ രാഷ്ട്രീയം അറിയാവുന്നവർ ഇന്ന് കോൺഗ്രസിലില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായത്. കർണാടകയിൽ ബി ജെ പിയെ തോൽപ്പിച്ചു വന്നതാണ് കോൺഗ്രസിൻ്റെ അകംഭാവത്തിൻ്റെ കാതൽ. എന്നാൽ കർണാടകയിൽ ബി ജെ പി കളിച്ച കളി ഒരു തലമുറയുടെ മാറ്റം സാധ്യമാക്കിയതാണ് യെദ്യൂരപ്പയുടെ അപ്രമാദിത്വം. ഒപ്പം ഏതെടുത്താലും 40% കമ്മീഷൻ. ഇവരെ പറഞ്ഞൊതുക്കാൻ ശ്രമിച്ചാൽ അവന്മാർ വിരട്ടി പാർട്ടിയെ പാഠം പഠിപ്പിക്കാൻ തുടങ്ങും. ഒന്ന് തോറ്റുകൊടുത്തതുകൊണ്ട് ബി ജെ പിക്ക് കിട്ടുന്ന ലാഭം വരുന്ന ലോക്സഭയിൽ ഇപ്പോഴുള്ളത് കളയാതെ സൂക്ഷിക്കാമെന്നതാണ്. ആ തന്ത്രം കോൺഗ്രസിന് ഇതുവരെ പിടികിട്ടിയിട്ടുമില്ല. രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനോടും തനിക്ക് തന്നോടും എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ സഹായിയായി നിൽക്കുന്ന വേണുഗോപാലിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി ശശി തരൂരിനെ അവിടെ സ്ഥാപിക്കണം. ചിലപ്പോൾ മാറ്റമുണ്ടായേക്കാം. എന്നാലും ജനത്തിന് നഷ്ടപ്പെട്ട വിശ്വാസം അത് തിരിച്ചുപിടിക്കാൻ ഇന്ന് കാണിക്കുന്ന നാടകങ്ങളൊന്നും പോരാ. പണ്ട് ഇന്ദിരാഗാന്ധി ആസാമിൽ പോയപ്പോൾ നാടോടി വേഷം ധരിച്ച് നൃത്തം ചെയ്യുന്ന പടവും വീഡിയോയുമൊക്കെ ഇട്ട് ജനത്തെ പറ്റിച്ചതുപോലെ ഇന്ന് കളിച്ചാൽ കളി ഏൽക്കില്ല. കാരണം ഇന്ന് ലോകം വിരൽത്തുമ്പിലാണ്. ഇന്ദിരാഗാന്ധിയോടും രാജീവ് ഗാന്ധിയോടുമൊക്കെ ജനത്തിന് സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 77 അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ദൂരെ എറിഞ്ഞ ഇന്ദിരയെ 80 ഭരണം തിരികെ ഏൽപ്പിച്ചത്. 84 രാജീവ് ഗാന്ധിക്ക് സ്വപ്നതുല്യമായ ഭൂരിപക്ഷം നൽകി ഭരണം ഏൽപ്പിച്ചു കൊടുത്തിട്ടും കൈവിട്ടു പോയത് കൂടെ നിന്ന കോൺഗ്രസ്സുകാരുടെ പ്രവൃത്തി ദോഷം ഒന്നുകൊണ്ട് മാത്രമാണ്. ജനത്തിന് വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് കളഞ്ഞു കുളിച്ചത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അതിന് ജനം എന്ത് വിഴച്ചു? ലോകത്തെ ഏറ്റവും വലിയ കുറ്റം വിശ്വാസവഞ്ചന തന്നെയാണ്. ഒട്ടുമിക്ക കുറ്റകൃത്യത്തിൻ്റെയും അടിസ്ഥാനം വിശ്വാസവഞ്ചന തന്നെയാണ്. വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് ബോധ്യമായാൽ അത് ശത്രുതയിലേക്ക് നയിക്കും. അത് വൈരാഗ്യത്തിൽ എത്തിച്ചേരും. അതാണ് ഇന്ന് കോൺഗ്രസ്സിന് സംഭവിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചു നിന്ന കാലത്ത് ഭൂരിപക്ഷം ഇടഞ്ഞു. അവരെ സൂപ്പിക്കാൻ പോയപ്പോൾ ന്യൂനപക്ഷവും ഇടഞ്ഞു. അങ്ങനെ കോൺഗ്രസ് വവ്വാലിൻ്റെ അവസ്ഥയിലായി. മൃഗവുമല്ല പക്ഷിയുമല്ല. രണ്ട് കൂട്ടരും കൂടെ കൂട്ടില്ല. തലകീഴായി താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് കോൺഗ്രസ്. ബി ജെ പിയുടെ വിജയരഹസ്യം ഹിന്ദുയിസമാണെന്ന് തുറന്നു പറയുന്നു. ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും കൂടെ നിൽക്കുന്നു. ന്യൂനപക്ഷത്തിന് ഇനി കോൺഗ്രസ് ഇല്ല എന്നും അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും ബോധ്യപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നല്ലതെന്ന് ന്യൂനപക്ഷത്തിന് ബോധ്യപ്പെടുന്ന അവസ്ഥയിൽ വരെ എത്തി. കോൺഗ്രസ് വിശ്വാസവഞ്ചകരാണെന്ന് കേരളത്തിൽ പലകുറി അവർ തന്നെ തെളിയിച്ചിട്ടുണ്ട്. 1960 ഭരണം പിടിക്കാൻ പട്ടത്തെ കൂട്ടുപിടിച്ചു. ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ പട്ടത്തെ ഒഴിവാക്കി. ശങ്കർ ഭരണമേറ്റു. തനിക്ക് ഭീഷണിയാകുമെന്ന് കണ്ട പി ടി ചാക്കോയെ ശങ്കർ അപമാനിച്ച് പുറത്തുവിട്ടു. കേരള കോൺഗ്രസ് ഉണ്ടായത് അങ്ങനെയാണ്. 1967 തോറ്റമ്പിയ കോൺഗ്രസ്സിന് പൊതുജീവൻ നൽകിയത് കരുണാകരനായിരുന്നു. അടിയന്തരാവസ്ഥയുടെ പേര് പറഞ്ഞ് ഭിന്നിച്ച് പുറത്തുപോയ ആൻ്റണിയും കൂട്ടരും തിരിച്ചെത്തിയതോടെ കരുണാകരൻ്റെ ശരീരശ ആരംഭിച്ചു. ഒടുവിൽ അദ്ദേഹത്തെ പെട്ടിയിലാക്കി. അവരവർ ചെയ്യുന്നത് അവരവർ തന്നെ അനുഭവിക്കണം. അതിന് നേതൃത്വം നൽകിയ ഉമ്മൻചാണ്ടിയെ അവഹേളിച്ച് പുറത്താക്കാൻ ഒരു സ്ത്രീയെ കൂട്ടുപിടിച്ചു. കടിച്ചു പിടിച്ചു നിന്ന ഉമ്മൻചാണ്ടിയെ പിടിച്ചു നിർത്താനെന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നവർ. അവർ തന്നെ പിരിവ് നടത്തി. എന്നിട്ട് പിരിച്ച 19.5 കോടി രൂപ, അതിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ അത് വെച്ച് കെ എം മാണിയെ നാമാവശേഷമാക്കി. ഒടുവിൽ മനം നൊന്ത് മരിച്ച മാണിയുടെ മകനെ പുകച്ച് പുറത്താക്കി. ജോസിന് ബോധം ഉണ്ടായിരുന്നതുകൊണ്ട് ഇടതുമുന്നണിയുമായി സഖ്യമുണ്ടാക്കി. അതറിയാനുള്ള സംവിധാനമോ ബുദ്ധിയോ കോൺഗ്രസ് നേതാക്കൾക്കില്ലാതെ പോയി. എന്നിട്ടിപ്പോൾ ജോസിൻ്റെ പിറകെ നടക്കുന്നു. ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂടെ വരുമോ? ഏതായാലും 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഒരു കാര്യം ആളവർക്ക് മനസ്സിലായി. കോൺഗ്രസ്സിന് ഇനി ഒരു സാധ്യതയുമില്ലെന്ന്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളത്തെയാണ്. 2020 എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് പകുതി കിട്ടിയാൽ ഭാഗ്യം. തിരുവനന്തപുരത്ത് CPI ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് കരുതി വച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ആറ്റിങ്ങലിൽ ഏതായാലും പുതുമുഖത്തെ പരീക്ഷിക്കും. കൊല്ലത്ത് മോശം സ്ഥാനാർത്ഥിയായി CPM ഇറക്കില്ല. മാവേലിക്കരയിൽ CPI 2 പേരെ സ്ഥാനാർത്ഥിയായി മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. എങ്കിലും CPIയിലെ പ്രഗത്ഭനായ ഒരു മുൻ ന്യായാധിപനെയാകും മൂന്നാമതായി കളത്തിലിറക്കുക. ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ CPIക്ക് ഒരു ജയമെങ്കിലും അനിവാര്യമാണ്. തൃശ്ശൂരും മാവേലിക്കരയിലുമാണ് അവരുടെ പ്രതീക്ഷ. തൃശ്ശൂരിൽ സുനിൽകുമാറിനെ ഇറക്കി CPI കളിക്കും. അതിന് തടയിടാനാണ് പ്രതാപൻ
ഈ 24 മണിക്കൂറിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം സിപിഎമ്മിനെ വശത്താക്കാമെന്നാണ് പ്രതാപന്റെ പ്രതീക്ഷ പി ബാലേന്ദ്രൻ പറഞ്ഞതുപോലെ അത് അലക്കുകാരന്റെ കഴുതയുടെ പ്രതീക്ഷ മാത്രമായി തീരും സിപിഎമ്മിനെ വിശ്വസിച്ച് കൂടെ കൂടിയവരെ ചതിച്ച ചരിത്രമില്ല അവർക്കിട്ട് പണി കൊടുത്തവർക്കേ തിരിച്ചു പണി കിട്ടാറുള്ളൂ യുഡിഎഫിന്റെ ഘടകകക്ഷികൾ ഒന്ന് ഓർത്തോളൂ സീറ്റ് വിഭജന സമയത്ത് കോൺഗ്രസ് ഇപ്പോൾ ദേശീയതലത്തിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് സീറ്റെല്ലാം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കും ഇപ്പോൾ നല്ല സമയമാണ് സീറ്റ് ചോദിച്ചു വാങ്ങണം ഇന്നത്തെ നിലയിൽ മുസ്ലിം ലീഗിന് 3 സീറ്റിന് അർഹതയുണ്ട് ജോസഫിന് തീർച്ചയായും 1 ന് അർഹതയുണ്ട് പഴയ ബലമനുസരിച്ച് 3 പോട്ടെ 2 ന് ഒരു പക്ഷേ പറ്റും ചോദിച്ചു വാങ്ങണം യുഡിഎഫ് ഇതുവരെ നീതി കാണിക്കാത്തത് സിപി ജോണിനോടാണ് തോൽവി സംബന്ധിച്ച് മത്സരത്തിൽ നിന്നും പിന്മാറിയ പ്രതാപനെ നിർബന്ധിച്ച് നിർത്താതെ തൃശ്ശൂരിൽ സിപി ജോണിനെ പരിഗണിച്ചാൽ ലോക്സഭയിൽ എത്താൻ പറ്റും അത് ഒരു മുതൽക്കൂട്ടുമാകും പാർലമെന്റിൽ എണീറ്റ് നിന്ന് താത്വികമായും അല്ലാതെയും എന്തെങ്കിലും വാതുറന്ന് പറയാൻ അറിവുള്ള ആരെങ്കിലും കയറ്റി അയക്കണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ജോസിനൊപ്പം ഇടതുമുന്നണിയിൽ ഘടകകക്ഷിയാക്കാൻ കൊടിയേരി അന്ന് സിപി ജോണിനെ ക്ഷണിച്ചതാണ് യുഡിഎഫ് മുങ്ങാൻ പോകുന്ന കപ്പലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ക്ഷണം സ്നേഹപൂർവ്വം നിരസിച്ച ജോണിന് ഇതൊന്നൊരു പ്രശ്നവുമല്ല കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക